KPCC President K. Sudhakaran, ഈയിടെയായിട്ട് പിച്ച് ബ്ലെയിം പറഞ്ഞ് നടക്കുകയാണ്. ഏറ്റവും അവസാനം അദ്ദേഹം പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവും പകലും എന്തിനാണ് തൃക്കാക്കരയിൽ വന്ന് തമ്പടിച്ചിരിക്കുന്നത്. അത് തൃക്കാക്കരയിൽ LDF തോറ്റുപോകുമെന്നുള്ള ഭയത്താൽ എങ്ങനെയും ആ സ്ഥാനാർത്ഥി ജയിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അവിടെ തമ്പടിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന് പ്രായമുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തൃക്കാക്കരയിൽ വന്ന് കൊതുകടി ഏൽക്കുന്നതിന് പകരം സുഖമായി ക്ലിഫ് ഹൗസിൽ താമസിച്ചുകൂടെ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. സ്വാഭാവികമായും പിണറായിയെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന പ്രത്യേകിച്ച് കണ്ണൂർ സ്വദേശിയും കൂടെയായ സുധാകരൻ അങ്ങനെ ചോദിച്ചാൽ അത്ഭുതമില്ല. കാരണം ചിലപ്പോൾ നമ്മളൊന്നും അറിയാതെ തന്നെ സുധാകരൻ നമ്മുടെ പിണറായി വിജയൻ്റെ ഒരു അഭ്യുദയകാക്ഷി ആയിരിക്കാം. എന്തായിരുന്നാലും സുധാകരൻ്റെ ഈ പോക്ക് കണ്ടിട്ട് ഈ ചുവപ്പ് കണ്ട കാളയെപ്പോലെ ഉള്ളൊരു പെരുമാറ്റമാണ് കാണുന്നത്. കാരണം പിണറായി കാണുമ്പോൾ അദ്ദേഹത്തിന് ഒരു എന്തോ ഒരു ഭ്രമം പോലെയാണ്. കാരണം പിണറായി അവിടെ തമ്പടിക്കാൻ പാടില്ല, ഉടനെ തിരിച്ച് തിരുവനന്തപുരത്ത് വരണമെന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, അദ്ദേഹം കെ സുധാകരൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ഇത് പിണറായി ഭരണത്തിൻ്റെ അന്ത്യമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് വിധി. തൃക്കാക്കരയിൽ തോറ്റു കഴിഞ്ഞാൽ പിന്നെ പിണറായിക്ക് അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിന് വലിയ ആയുസില്ല എന്നാണ്. ഇവിടെ എത്രയോ ഉപതെരഞ്ഞെടുപ്പുകൾ മുമ്പ് നടന്നിട്ടുണ്ട്, പല പല ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട്. അതിൽ ചിലപ്പോൾ ഭരണകക്ഷി ജയിച്ചെന്നിരിക്കും, ചിലപ്പോൾ പ്രതിപക്ഷം ജയിച്ചെന്നിരിക്കും. ഇവിടെ സുധാകരൻ വേവലാതിപ്പെടേണ്ട കാര്യമില്ല. കാരണം ഇതൊരു UDF സീറ്റാണ്. ഇവിടെ ജയിച്ചാലും തോറ്റാലും പിണറായി വിജയനെ സംബന്ധിച്ചോളം ഒന്നുമില്ല. അതേസമയം ഇവിടെ UDF തോക്കുകയാണെങ്കിൽ സുധാകരൻ രാജിവെക്കുമോ? അവിടെയാണ് നമുക്ക് സുധാകരൻ്റെ ഒരു മനസ്ഥിതി അറിയേണ്ടത്. അപ്പോൾ സ്വന്തം സ്ഥാനം ഉറപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നതിന് പകരം പിണറായി വിജയനെ ഉപദേശിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തെ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് തൃക്കാക്കരയിൽ നിന്ന് ഓടിക്കുക, ഈ ഒരു തന്ത്രമൊക്കെ പഴയ തന്ത്രമാണ് സുധാകരൻ. അതൊന്നും ഇത്തവണ വില പോകാൻ സാധ്യമല്ല. കാരണം ഇത്തവണ പിണറായി വിജയന് അവിടെ വിജയിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ആവശ്യമാണ്. കാരണം ഈ മാന്ത്രിക സംഖ്യയായ 100 LDF തികയ്ക്കണം എന്ന് അദ്ദേഹത്തിന് വലിയ ആഗ്രഹമാണ്. രണ്ട് മൂന്ന് കാരണങ്ങളാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം തന്നെ പറയട്ടെ. കേരയിൽ പിന്നെ ഇട്ടിട്ട് ഓടി എന്നാണല്ലോ പറയുന്നത്, കല്ലും വേണ്ട ഒന്നും വേണ്ടെന്ന്. ആ കേരയിലിൻ്റെ ഭാവി എന്തായിരിക്കണം? സിൽവർ ലൈൻ വേണോ വേണ്ടേ? അതിൻ്റെ ഭാവി എന്തായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഉരകല്ല് കൂടിയാണ് ഈ തൃക്കാക്കര തെരഞ്ഞെടുപ്പ്. സുധാകരനെ സംബന്ധിച്ചോളം ഇത് രണ്ടും ഒന്നുമല്ല. സുധാകരൻ പറഞ്ഞു, അവിടെ ജയിച്ചാലും തൃക്കാക്കരയിൽ ജയിച്ചാലും തോറ്റാലും ഞങ്ങൾ സിൽവർ ലൈനിനെതിരായിട്ടുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോകും, അതിനകത്ത് ഒരു മാറ്റവും ഇല്ലാന്നാണ്. അപ്പോൾ ആ നിലപാട് കൊള്ളാം, നന്നായിട്ടുണ്ട്. കാരണം ആ രാഷ്ട്രീയ നിലപാട് തന്നെ സ്വീകരിക്കണം. കാരണം UDFൻ്റെ പ്രഖ്യാപിത നയമാണ് സിൽവർ ലൈനെതിരായിട്ട് സംസാരിക്കുക എന്നുള്ളത്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് കെ സുധാകരൻ പിന്നെ പുതിയൊരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത് കേരയിൽ നിന്ന് കിട്ടിയ കമ്മീഷനാണ് തൃക്കാക്കരയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി പിണറായി വിജയനും കൂട്ടരും ഉപയോഗിക്കുന്നതെന്നാണ്. രണ്ടു ദിവസം മുമ്പ് BJPക്കാർ പറഞ്ഞു ഈ കള്ളപ്പണമാണ് തൃക്കാക്കരയിൽ LDF ഉപയോഗിക്കുന്നതെന്ന്. ഇത് രണ്ടും ചെയ്ത് പരിശീലനമുള്ള പരിചയമുള്ള രണ്ട് കൂട്ടർ അത് പറയുമ്പോൾ നമുക്ക് അവരെ നമ്മൾ എതിർക്കാൻ പാടില്ല. കള്ളപ്പണം എങ്ങനെ വരുന്നു എന്ന് BJPക്ക് അറിയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കുഴൽപ്പട രൂപത്തിൽ വന്നത് നമുക്കറിയാം. അതുപോലെ കമ്മീഷൻ ഏർപ്പാട് എങ്ങനെയാണെന്നുള്ളത് പിന്നെ UDFന് അറിയാം. അവരും അക്കാര്യത്തിൽ മുമ്പ് മോശക്കാരായിരുന്നില്ല. അപ്പം ഈ രണ്ട് കൂട്ടർ പറയുന്നതും തത്വത്തിൽ പിന്നെ LDFനെ ഉദ്ദേശിച്ചിട്ടാണോ അതോ അവർ മുൻകാലങ്ങളിൽ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും ഓർമ്മിക്കുകയാണോ എന്നറിയില്ല. എന്തായിരുന്നാലും പിണറായി വിജയനെ എങ്ങനെയെങ്കിലും തൃക്കാക്കരയിൽ നിന്ന് വണ്ടി കയറ്റണം, ഇതാണ് സുധാകരൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തൃക്കാക്കരയിൽ UDFന് മെച്ചം കിട്ടും എന്നായിരിക്കണം സുധാകരൻ കരുതുന്നത്. പക്ഷേ തൃക്കാക്കരയിൽ ഈ LDFന് വേണ്ടി അഹോരാത്രം പണിയാൻ വേണ്ടി തന്നെയാണ് നമ്മുടെ മുഖ്യമന്ത്രി അവിടെ തമ്പടിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഒറ്റ ലക്ഷ്യമുള്ളൂ, തൃക്കാക്കര നേടുക. LDFൻ്റെ 99 എന്നുള്ള സംഖ്യ മാന്ത്രിക സംഖ്യയായ 100 എത്തിക്കുക. ഈ ഗവൺമെൻറ്റിന് ജനകീയ അംഗീകാരം
ജനകീയ അടിത്തറയും ഉണ്ടെന്ന് തെളിയിക്കുക. അത് ഏതൊരു മുഖ്യമന്ത്രിയുടെയും കടമയാണ്, ആഗ്രഹമാണ്. അത് അദ്ദേഹം സാധിച്ചെടുക്കുക തന്നെ ചെയ്യും. അതിനകത്ത് സുധാകരൻ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല, അസൂയപ്പെട്ടിട്ടും കാര്യമില്ല.